ഇത് നമുക്കൊരു ഫിഷ് ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ സെയിം ബ്രോസ്റ്റ് ചിക്കൻ ബ്രോസ്റ്റൊക്കെ കഴിക്കല്ലോ ആ രൂപത്തിലൊരു ഫിഷ് ഫ്രൈ ഇതിൻ്റെ ആ സൈഡിലുള്ള ചെള്ളെല്ലാം എടുത്ത് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി ഇങ്ങനെ ഉഷാറാക്കി വെട്ടി വൃത്തിയാക്കി ഇങ്ങനെ ലൈന് വരച്ച് കൊടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് എന്നാ അതിൻ്റെ ഫ്രഷ്നെസ്സിൻ്റെ ചോരമുണ്ട് ബ്ലഡ് ഉണ്ടല്ലേ നല്ലോണം കേക്ക് വൃത്തിയാക്കി ഉഷാറായിട്ട് കേക്ക് അതിൻ്റെ ബ്ലഡെല്ലാം പോണവരെ കേക്ക് ഇനി അതിനെ ഒരു ലൈമൂണും നമ്മളെ സുറുക്കിയും ഉപ്പും എല്ലാം മിക്സാക്കിയിട്ടൊരു വെള്ളം അതിലൊരു ഒരു ഒരു അര മിനിറ്റ് വെച്ച് വെക്കും. എന്താ വെച്ചാൽ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പല രൂപത്തിലായിരിക്കും, പക്ഷെ ഞങ്ങളെ സ്റ്റൈൽ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ ഇതാ നമ്മളൊരു പൗഡറുണ്ട്, മൈദയിൽ മസാലകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പൗഡർ, അതിലിതിൽ മുക്കും. നല്ല ഉഷാറായിട്ട് എല്ലാ ഭാഗത്തും മൈദാക്കി മുടക്കി ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ സാധനം റെഡി. ഇതിനെ ഓരോ 2 മിനിറ്റിലും ഒന്ന് തിരിച്ച് മുടക്കിട്ട് കൊടുക്കണം. സാധനം ഒരിതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉഷാറായിട്ട് പൊങ്ങി അതിൻ്റെ മുകളിൽ നമ്മുടെ ജീരകപ്പൊടിയും മെഹറാൻ്റെ പൊടിയും ഒക്കെ ഇട്ടുകൊടുത്ത് സാധനം മുഴിച്ചത്. ഇതാകുമ്പോൾ ഹെൽത്തി ആട്ടോ, നമ്മളെ മസാലകളൊന്നുമില്ല, മീനിൻ്റെ ഫുൾ ടേസ്റ്റ് നമ്മളെ വായിൽ വരും. മുളക് പൊടി മഞ്ഞപ്പൊടി ഒന്നും ഇടാതെ സാധനം ഫുൾ ടേസ്റ്റ് വരും. സാധനം ക്രിസ്പി ആയിരുന്നു.